സംസ്ഥാനത്ത് കൊറോണ രോഗബാധിതരുടെ എണ്ണത്തിൽ വർധന. പൊതുജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനത്ത് ഇന്നലെ മാത്രം 2484 പേർക്കാണ് രോഗം ബാധിച്ചത്. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നുണ്ട്. ഇപ്പോൾ കൊറോണ രോഗബാധിതരുടെ എണ്ണത്തിൽ വർധനവാണ്. ഇപ്പോൾ ആരും തന്നെ മാസ്ക് ധരിക്കുന്ന സാഹചര്യമില്ല. ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള വർധന കൂടാൻ അതും ഒരു കാരണമല്ലേ? സംസ്ഥാനത്ത് കൊറോണ രോഗബാധിതരുടെ എണ്ണം വലിയ രീതിയിൽ വർദ്ധിക്കുകയാണ്. രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ കൊറോണ കേസുകൾ ഉള്ള സംസ്ഥാനമാണ് കേരളം. ഇന്നലത്തെ സംസ്ഥാനത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 2484 ഏറ്റവും ഉയർന്ന നിരക്ക് തന്നെയാണ് ഇത്. എറണാകുളം, തിരുവനന്തപുരം, കോട്ടയം ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ കൊറോണ ബാധ റിപ്പോർട്ട് ചെയ്തത്. അഡ്മിഷൻ കേസുകൾ വർദ്ധിക്കുന്നുണ്ട്. ആകെ രോഗികളിൽ 0.9% പേർ മാത്രമാണ് ഓക്സിജൻ കിടക്കുകളും 1% പേർക്ക് മാത്രമാണ് ICU കിടക്കുകളും വേണ്ടി വന്നിട്ടുള്ളത് എന്ന് ആരോഗ്യവകുപ്പ് പറയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ രോഗബാധ വലിയ രീതിയിൽ വർദ്ധിക്കുന്നത് ആശങ്ക തന്നെയാണ്. എല്ലാ ജില്ലകളിലെയും TPR 10% മുകളിലേക്ക് എത്തിയിരിക്കുന്നു. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ കാര്യക്ഷമമായി നടക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. മാസ്ക് നിർബന്ധമായി ധരിക്കണം എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷെ അതെവിടെയും മാസ്ക് ധരിക്കുന്നത് അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിനിടയിലോ അല്ലെങ്കിൽ ആശുപത്രികളിലോ ഒന്നും തന്നെ മാസ്ക് നിർബന്ധമായും ആരും ധരിക്കുന്നില്ല. അതോടൊപ്പം തന്നെ പ്രതിസന്ധിയായി നിൽക്കുന്നത് ഈ പകർച്ചവ്യാധിയായ, അതായത് പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികളും നിലവിൽ പടർന്നു പിടിക്കുന്നുണ്ട്. പനിയുടെയും പകർച്ചപ്പനിയുടെയും അതോടൊപ്പം കൊറോണയുടെയും രോഗലക്ഷണങ്ങൾ ഏതാണ്ട് സമാനമാണ്. അതുകൊണ്ട് തന്നെ ഈ പനി പിടിപെടുന്നവർ സ്വയം ചികിത്സ നടത്തുകയാണ് ചെയ്തത്. ആരും ആശുപത്രിയിലേക്ക് എത്തി കൃത്യമായ പരിശോധന നടത്തുന്നില്ല. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ കൂടുതലായും ആളുകൾ ആശുപത്രിയിലേക്ക് എത്തി പരിശോധന നടത്താതിരുന്നിട്ടും ഇത്രത്തോളം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ വലിയ രീതിയിലുള്ള വ്യാപനം തന്നെ സംസ്ഥാനത്ത് ഉണ്ടാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത് രാജ്യത്ത് തന്നെ ഏറ്റവും ഉയർന്ന കൊറോണ കേസുകളാണ് ഇപ്പോൾ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഉയർന്ന ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും കേരളത്തിലാണ്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പലതവണ ആവർത്തിച്ച് സംസ്ഥാനത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. RT-PCR പരിശോധന വർദ്ധിപ്പിക്കണം, ഒപ്പം വാക്സിനേഷൻ വർദ്ധിപ്പിക്കണം, പ്രത്യേക ജാഗ്രത പുലർത്തണം, എല്ലാ ജില്ലകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകണം, പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടപ്പിലാക്കണമെന്നുള്ള നിർദ്ദേശം പലതവണ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനത്തിന് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് കൊറോണ രോഗബാധിതരുടെ എണ്ണത്തിൽ വർധന. പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് ഇന്നലെ മാത്രം 2484 പേർക്കാണ് രോഗം ബാധിച്ചത്. വിവരങ്ങൾ നൽകുകയായിരുന്നു രശ്മി കാർത്തിക.